ക്കാഡമി ഇതാ നിങ്ങൾക്കൊരു പുതിയ അവസരം നൽകുന്നു ഇന്ത്യയിലെ പ്രമുഖരായ അധ്യാപകരുടെ മേൽനോട്ടത്തിൽ നിങ്ങൾക്ക് സി കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യാം സി എ ഒരു ബുദ്ധിമുട്ടായി തോന്നുന്ന എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തന്നെ ഏറ്റവും നല്ല ക്ലാസ്സുകളോടുകൂടി പ്രൊവൈഡ് ചെയ്യുകയാണ് ഇന്ത്യയിലെ തന്നെ വിദഗ്ധരായ അധ്യാപകരാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുക്കുന്നത് ഓരോ മേഖലയിലും നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് എല്ലാ സെക്ഷനും കംപ്ലീറ്റ് ചെയ്താണ് ക്ലാസ്സുകൾ എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് അറ്റംപ്റ്റിലേക്കുള്ള സി എ ഫൗണ്ടേഷൻ വിദ്യാർത്ഥികൾക്കാണ് ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് നവംബർ പത്ത് മുതലാണ് നിങ്ങൾക്ക് മെയ് ഇരുപത്തിരണ്ടിന് നല്ല രീതിയിൽ സി എ എക്സാമിന് എൻ്റർ ചെയ്യാനുള്ള രീതിയിലായിരിക്കും ക്ലാസ് നവംബർ മുതൽ മെയ് വരെയുള്ള ഒരു കംപ്ലീറ്റ് പ്ലാനാണ് അണ്ണക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നത് നവംബറിൽ ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്യുകയും അതുപോലെ തന്നെ ഡിസംബർ ആകുമ്പോഴത്തേക്കും പ്രാക്ടീസ് സെക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുകയും ഫെബ്രുവരിയിൽ ക്യുക്ക് റിവിഷൻസും അതുപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുകയും ചെയ്യുകയാണ് അതുപോലെ തന്നെ മെയ്യിൽ നിങ്ങൾ സി എ ഫൗണ്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുകയും നിങ്ങൾക്ക് സി എ ഇന്റർമീഡിയറ്റിലേക്ക് കടക്കാവുന്നതുമാണ് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിലുള്ള സ്കീമുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ് ട്വന്റി ഫോർ മന്ത്സ് ട്വൽവ് മന്ത്സ് സിക്സ് മന്ത്സ് സ്കീമുകൾക്ക് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ട്വന്റി ഫോർ മന്ത് ആണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് െങ്കിൽ തൊള്ളായിരത്തി പതിനേഴ് രൂപ പെർ മന്തും അതുപോലെ തന്നെ പന്ത്രണ്ട് മന്താണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയും സിക്സ് മന്ത്സ് കോഴ്സാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ടു തൗസൻഡ് പെർ മന്തുമാണ് നിങ്ങൾ എമൗണ്ട് ആയിട്ട് അടയ്ക്കേണ്ടത് നിങ്ങൾക്ക് കെടുക്കളായിട്ടും ഫീസ് അടയ്ക്കാവുന്നതാണ് അതുപോലെ തന്നെ ഐക്കോണിക് സബ്സ്ക്രിപ്ഷനാണ് സി എ ഫൗണ്ടേഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിലും നിങ്ങൾക്ക് ട്വൻ്റി ഫോർ മന്ത് ട്വൽവ് മന്ത് സിക്സ് മന്ത് സ്കീമുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ് അതിനനുസരിച്ചുള്ള എമൗണ്ടുകൾ മാത്രം നിങ്ങൾ പേ ചെയ്താൽ മതി തൊമാർസ് അച്ചീവേഴ്സ് ഫാമിലി മെമ്പേഴ്സിന് ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ടാണ് അണ്ണക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നത് ഇനി മടിക്കേണ്ട നിങ്ങൾ ഇപ്പോൾ തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് അൺ അക്കാഡമി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അതിൽ സി എ ഫൗണ്ടേഷൻ കോഴ്സ് തിരഞ്ഞെടുക്കുക നമ്മുടെ കോഡ് യൂസ് ചെയ്യാൻ മറക്കണ്ട അച്ചീവേഴ്സ് എന്നുള്ള കോഡ് യൂസ് ചെയ്ത് ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ടും നേടുക കമേഴ്സ് അച്ചിവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് അധ്യയന വർഷത്തിലേക്കുള്ള ഡിപ്ലോമ ഇൻ എലമെൻ്ററി എഡ്യൂക്കേഷൻ ഡി എൽ എഡിൻ്റെ കോഴ്സിൻ്റെ ഗവണ്മെൻറ്റ് എയ്ഡഡ് കോളേജുകളിലേക്കുള്ള അതുപോലെ തന്നെ ശാസ്ത്രീയ കോളേജുകളിലേക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ് അഡ്മിഷൻ പ്രൊസീജിയർ ഗവണ്മെൻറ്റ് എയ്ഡഡ് കോളേജുകളുടെയും അതുപോലെ തന്നെ ശാശ്രീയ കോളേജുകളുടെയും ഫീസ് സ്ട്രക്ചർ എങ്ങനെയാണ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഡിഗ്രി അഡ്മിഷൻ കിട്ടാത്തവർക്കും അതുപോലെ തന്നെ ഡിഗ്രി കഴിഞ്ഞ് മറ്റ് ഇതിന് ചേരാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവർക്കും ഡി എൽ പോകാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവർക്കും ഈ വീഡിയോ ഉപകാരമാകും അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ആപ്ലിക്കേഷൻ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ കേരളത്തിലെ ഡി എൽ എഡ് കോഴ്സിലേക്കുള്ള പ്രവേശനത്തിനുള്ള അപേക്ഷയാണ് ക്ഷണിച്ചിരിക്കുന്നത് അപ്പോൾ ആ അപേക്ഷ പ്രകാരം എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ യോഗ്യത എന്തൊക്കെയായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ഇനി പറയുന്നത് ഇതിന്റെ യോഗ്യതകളാണ് അമ്പത് ശതമാനം മാർക്ക് നേടിയിരിക്കണം കേരളത്തിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി നടത്തുന്ന പ്രീ ഡിഗ്രി അല്ലെങ്കിൽ തത്തുല്യമായി അംഗീകരിച്ചിട്ടുള്ള പരീക്ഷ വിജയിച്ചിരിക്കണം അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി പരീക്ഷ ബോർഡ് നടത്തുന്ന ഹയർ സെക്കൻഡറി പരീക്ഷയിൽ അല്ലെങ്കിൽ തത്തുല്യ കേരള സർക്കാർ അംഗീകരിച്ചിട്ടുള്ള പരീക്ഷയിൽ ഇനി സീറ്റിൻ്റെ നാൽപ്പത് ശതമാനം സയൻസ് വിഭാഗത്തിലും ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിൻ്റെ നാൽപ്പത് ശതമാനവും ഇരുപത് ശതമാനം കൊമേഴ്സ് വിഭാഗത്തിനുമായിട്ടാണ് മാറ്റിവെച്ചിരിക്കുന്നത് ഇനി പറയുന്നത് ഹയർ സെക്കൻഡറി പരീക്ഷയായാലും നിങ്ങൾ ഏത് പരീക്ഷയായാലും മൂന്ന് തവണയിൽ കൂടുതൽ സേ എക്സാം എഴുതിയ വിദ്യാർത്ഥികൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല അങ്ങനെ ആരെങ്കിലും അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ ഇതിൽ നിന്ന് റിജക്റ്റ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ മറ്റ് പിന്നോക്ക വിഭാഗത്തിൽ പെടുന്ന വിദ്യാർത്ഥികൾക്ക് അഞ്ച് ശതമാനം മാർക്ക് ഇളവുണ്ട് അതായത് നിങ്ങൾ നാൽപ്പത്തി അഞ്ച് ശതമാനം മാർക്കുണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ പറയുന്നത് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കണക്ക് പ്രകാരം നിങ്ങൾ പതിനേഴ് വയസ്സിൽ കുറയാനോ മുപ്പത്തി ഒന്ന് വയസ്സിൽ കൂടുതൽ പ്രായമുള്ളവരോ ആവാനായിട്ട് പാടില്ല അതായത് പതിനേഴിനും മുപ്പത്തി മൂന്നിനും ഇടയിൽ പ്രായമുള്ള വ്യക്തികളായിരിക്കണം നിങ്ങൾ അതുപോലെ തന്നെ മുന്നോക്ക് പിന്നോക്ക വാങ്ങിക്കും മൂന്ന് വർഷവും വിഭുക്തപടന്മാർക്ക് അവരുടെ സൈനിക സേവനത്തിൻ്റെ കാലയളവും ഇലവ് ഇളവ് നൽകുന്നതാണ് ഇനി പറയുന്നത് വിമുക്ത ഭടമാർക്ക് ഓരോ റവന്യൂ ജില്ലയിലും ആകെ ആറ് സീറ്റ് നീക്കി വെച്ചിട്ടുണ്ട് അതിനും നിങ്ങൾ ബന്ധപ്പെട്ട രേഖകളൊക്കെ സമർപ്പിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഓരോ റവന്യൂ ജില്ലയിലും രണ്ട് സീറ്റുകൾ വീതം ജവാന്മാരുടെ കുടുംബങ്ങൾക്ക് ഭാര്യയ്ക്കോ അല്ലെങ്കിൽ അവി അവിവാഹിതരായ മക്കൾക്കും നീക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന സീറ്റിൽ അപേക്ഷകൾ വന്നിട്ടില്ലായെങ്കിൽ അതെന്താണ് ബാക്കി വരുന്ന സീറ്റുകൾ അർഹതയുള്ള മറ്റു ഭാഗത്തിന് അപേക്ഷകൾക്ക് പരിഗണിക്കുന്നതാണ് ഇനിയുള്ളത് സ്പോർട്സ് കോട്ടയാണ് സംസ്ഥാനത്തെ എല്ലാ ഗവൺമെൻറ് എയ്ഡഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഓരോ സീറ്റ് വീതം സ്പോർട്സ് താരങ്ങൾക്കായി നീക്കി വെച്ചിട്ടുണ്ട് പിന്നെ പറയുന്നത് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന അപേക്ഷകളുടെ യോഗ്യത തെളിയിക്കുന്ന എല്ലാവിധ സർട്ടിഫിക്കറ്റുകളുടെയും ഒറിജിനൽ അതത് സെൻറ്ററുകളിലെ പ്രിൻസിപ്പൽമാർ പരിശോധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ഓഫ്ലൈനായിട്ടാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ഓൺലൈനായിട്ടല്ല ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് ആ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് അതായത് എങ്ങനെയാണ് ആ ഫോം ഫില്ല് ചെയ്യുന്നതെന്നുള്ള ഫോമിൻ്റെ ഫോർമാറ്റ് തന്നിട്ടുണ്ട് അപ്പോൾ ആ ഫോമിൻ്റെ ഫോർമാറ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് അത് ഫില്ല് ചെയ്തിട്ട് വേണം നിങ്ങൾ അയക്കാനായിട്ട് ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിലേക്ക് ഒരു ഫോമും അതുപോലെ തന്നെ സ്വാശ്രയ കോളേജുകളിലേക്ക് മറ്റു ഫോമുമാണ് കൊടുത്തിരിക്കുന്നത് ഇനി അതുപോലെ തന്നെ ഭാരത് സ്കൗട്ട് ആൻഡ് ഗെയ്ഡിൻ്റെ രാജ്യ പുരസ്കാരം അല്ലെങ്കിൽ രാഷ്ട്രപതി പുരസ്കാരം നേടിയിട്ടുള്ളവർക്കും മെറിടോട്ടയിൽ ഡി എൽ എഡ് പ്രവേശനത്തിനും മുൻഗണന നൽകുന്നതാണ് അതുപോലെ തന്നെ എൻ എസ് എസിൻ്റെ നാഷണൽ ക്യാമ്പിലോ റിപ്പബ്ലിക് ദിനത്തിലോ പങ്കെടുത്തിട്ടുള്ളവർക്കും എൻ എസ് എസ് വോളന്റിയേഴ്സിനും ഇങ്ങനെ എന്താണ് ഡി എൽ കോഴ്സ് പ്രവേശനത്തിന് മുൻഗണന നൽകുന്നതാണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു അപേക്ഷിനോ ഒരു റവന്യൂ ജില്ലയിൽ മാത്രമേ അപേക്ഷിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ ഇപ്പം ഒരുപാട് റവന്യൂ ജില്ലകളുണ്ട് അപ്പം എല്ലാ ജില്ലകളിലും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് സാധിക്കത്തില്ല ഒരു ജില്ലയിൽ മാത്രമേ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ ഇനി നിങ്ങൾ ഒന്നിൽ കൂടുതൽ റവന്യൂ ജില്ലയിൽ അപേക്ഷ നൽകുകയാണെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങളതിൽ ഒരു സമ്മതപത്രമായിട്ട് പറയുന്നുണ്ട് ഞാൻ ഒരു റവന്യൂ ജില്ലയിൽ മാത്രമേ അപേക്ഷിക്കുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട് ഇനി എങ്ങനെയാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ എന്നുള്ളതാണ് പറഞ്ഞല്ലോ ഓൺലൈൻ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനല്ല ഓഫ്ലൈനായിട്ടാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ അയക്കേണ്ടത് അപ്പോൾ ഈ ഒരു പി ഡി എഫിനോടൊപ്പം സൈറ്റിൽ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എജ്യൂക്കേഷൻ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഈ മാതൃക കിട്ടും ഈ ഫോറത്തിൻ്റെ മാതൃക കിട്ടും അപ്പോൾ ആ ഫോറത്തിൻ്റെ മാതൃകയിൽ നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ അത് ഫില്ല് ചെയ്യുക ഫില്ല് ചെയ്ത് അഞ്ച് രൂപ കോഡ് ഫീസ് സ്റ്റാമ്പ് നിർദ്ദിഷ്ട സ്ഥാനത്ത് ഒട്ടിച്ചിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ടേം എഴുതിയിട്ട് അക്കൗണ്ടിൽ അഞ്ച് രൂപ ട്രഷറിയിൽ അടച്ച് ചെലാൻ രസീത് അപേക്ഷയോടൊപ്പം ഹാജരാക്കണം ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്യണം ഒന്ന് സ്റ്റാമ്പ് ഒട്ടിക്കുക അല്ലെങ്കിൽ ഈ അഞ്ച് രൂപയ്ക്ക് ചെലാൻ അടച്ച് ആ ചെലാൻ നിങ്ങളുടെ ആപ്ലിക്കേഷനോടൊപ്പം വെക്കുക പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെടുന്നവർ അപേക്ഷ ഫീസ് അടയ്ക്കേണ്ടതില്ല ഇനി നിങ്ങൾ കൊടുക്കുന്നത് സ്വാശ്രയ കോളേജുകളിലേക്കാണ് അതായത് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലേക്കാണെങ്കിലും നിങ്ങൾ ആപ്ലിക്കേഷനായിട്ട് നൂറ് രൂപയാണ് അടയ്ക്കേണ്ടത് അത് ക്രോസ് ക്രോസ് ചെയ്യുള്ള ഡിമാൻഡ് ഡ്രാഫ്റ്റ് ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ പേരിൽ വാങ്ങി അപേക്ഷയോടൊപ്പം വെക്കേണ്ടതാണ് അത് നിങ്ങൾ സ്റ്റാമ്പല്ലോ ഒട്ടിക്കേണ്ടത് നൂറ് രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് തന്നെയാണ് അത് ഓരോ നിങ്ങൾ ഏത് ജില്ലയിലേക്ക് ഏത് റവന്യൂ ജില്ലയിലേക്കാണോ അയക്കുന്നത് ആ റവന്യൂ ജില്ലയിലെ ഉപ ഡയറക്ടറുടെ പേരിലായിരിക്കണം നിങ്ങൾ ആ ഒരു ഡി ഡി എടുക്കേണ്ടത് എന്നിട്ട് നിങ്ങൾ ആപ്ലിക്കേഷനോടൊപ്പം നിങ്ങൾ വെക്കണം ഇനി നിങ്ങൾ വെക്കുന്നത് നിങ്ങളൊരു മാനേജ്മെൻറ്റ് സീറ്റിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കോളേജുകളിലെ മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മാനേജ്മെൻറ്റ് സീറ്റ് ഏത് കോളേജാണോ ആ കോളേജിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ പേരിലായിരിക്കണം നിങ്ങൾ ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുക്കേണ്ടത് ഡി ഡി എടുത്ത് നിങ്ങൾ ആപ്ലിക്കേഷൻ പ്രത്യേകം നിങ്ങൾ ആ കോളേജിലോ ആ സ്കൂളിലോ ആയിരിക്കണം നിങ്ങൾ കൊണ്ടു കൊടുക്കേണ്ടത് ബാക്കി നിങ്ങൾ മെറിറ്റ് സീറ്റിലേക്കാണ് അപേക്ഷിക്കുന്നതെങ്കിൽ ഗവൺമെൻറ് എയ്ഡഡ് കോളേജ് ആയാലും ശാസ്ത്രീയ കോളേജ് ആയാലും അതത് വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ മേൽവിലാസത്തിലേക്കായിരിക്കണം നിങ്ങൾ അയക്കേണ്ടത് അപ്പോൾ ഓരോ റവന്യൂ ജില്ലയിലും വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ മേൽവിലാസം ഈ ഒരു പി ഡി എഫിൻ്റെ താഴെ തന്നെ തന്നിട്ടുണ്ട് അപ്പോൾ അത് നോക്കി നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് ഇനി നോക്കുന്നത് ഫീസിന്റെ കാര്യമാണ് ഇവിടെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ ഫീസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് അഡ്മിഷൻ ഫീസ് നൂറ് അത് നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ട്യൂഷൻ ഫീസ് ആയിരത്തി നാനൂറ്റി എൺപത് രൂപയും ഡെവലപ്മെന്റ് ഫീ ആയിട്ട് പതിനായിരം രൂപ പെർ ആണ് അതായത് സെമസ്റ്ററുകളാണ് എങ്കിൽ പോലും ഇയർലി ആണ് ഫീസ് അടയ്ക്കേണ്ടത് ഫീസ് അടയ്ക്കേണ്ടത് ഫസ്റ്റ് സെമസ്റ്ററിലും അതുപോലെ തന്നെ തേർഡ് സെമസ്റ്ററിന്റെ ആദ്യ േഷൻ ഫീ നൂറ് രൂപയാണ് അപ്പം ഈ എന്താണ് ഓരോ സെമസ്റ്ററിൻ്റെ ഫീ ഫസ്റ്റ് സെമസ്റ്ററിലാണ് ആദ്യ വർഷത്തെ ഫീസും സെക്കൻഡ് ഇയർ ഫീസ് തേർഡ് സെമസ്റ്ററിൻ്റെ ആദ്യത്തിലുമാണ് നിങ്ങൾ അടയ്ക്കേണ്ടത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഫീസ് സ്ട്രക്ചറിനെ പറ്റി പറയാനുള്ളത് ഇനി ഇത് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ഒന്നാണ് നവംബർ ഇരുപത്തി മൂന്നാം തീയതിക്ക് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അപ്പം നിങ്ങൾ സ്പീഡ് പോസ്റ്റ് അയക്കുകയോ അപേക്ഷ നേരിട്ടോ സമർപ്പിക്കുകയോ ചെയ്യാവുന്നതാണ് ഇനി ഇപ്പോൾ അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടില്ലെങ്കിൽ വെബ്സൈറ്റിൽ നിന്നും ലഭിക്കുന്ന മാർക്ക് ലിസ്റ്റിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് മതിയാകും അതുപോലെ തന്നെ ഇനി എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ ഫില്ല് എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അയ്യ പ്രവേശന നടപടികൾ പൂർത്തിയാവുന്നത് ഡിസംബർ പത്തിനാണ് എന്നിട്ട് ഡിസംബർ പതിമൂന്ന് മുതൽ ക്ലാസുകൾ ആരംഭിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് ഇനി ആപ്ലിക്കേഷൻ്റെ ഫോം ഇവിടെ തന്നിട്ടുണ്ട് ഇതെങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്ന് പറയാം ഇതാണ് ഫോം തന്നിരിക്കുന്നത് ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിലേക്ക് ഒരു ഫോം അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലേക്ക് മറ്റൊരു ഫോമാണ് ഫോം എല്ലാം ഒന്ന് തന്നെയാണ് അതിൽ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങൾ ഏത് ഫസ്റ്റ് ഏത് പ്രവേശനം നേടുവാൻ ആഗ്രഹിക്കുന്ന റവന്യൂ ജില്ല ഏതാണെന്നുള്ളതാണ് നിങ്ങളുടെ റവന്യൂ ജില്ല ഏതാണോ അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക ഇപ്പോൾ കൊല്ലമാണ് പത്തനംതിട്ടയാണ് അങ്ങനെ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക ദെൻ നിങ്ങളുടെ പൂർണ്ണമായ പേരും മേൽവിലാസവും കൊടുക്കുക ഇമെയിൽ ഐ ഡി ആധാർ നമ്പർ ഉൾപ്പെടെയാണ് കൊടുക്കേണ്ടത് അപ്പം നിങ്ങളിവിടെ പേരും അഡ്രസ്സും എഴുതുമ്പോൾ അത് മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതാനായിട്ട് ശ്രമിക്കുക ദെൻ നിങ്ങളുടെ ജനന തീയതി ഡേറ്റ് ഓഫ് ബർത്ത് എഴുതുക പിന്നെ ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിങ്ങൾക്ക് പൂർത്തിയാകുന്ന വയസ്സ് പറഞ്ഞല്ലോ പതിനേഴിനും മുപ്പത്തി മൂന്നിനും ഇടയിലായിരിക്കണം നിങ്ങളുടെ പ്രായം പിന്നെ ഫീമെയിൽ ഓർ മെയിൽ കൊടുക്കുക ജാതി മതം കൊടുക്കുക നിങ്ങൾ ഒ ബി സി എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിൽ അത് കൊടുക്കുക ദെൻ അതിൻ്റെ ജാതി സർട്ടിഫിക്കറ്റ് നിങ്ങൾ സെൽഫ് ടെസ്റ്റഡ് ആയിട്ടുള്ള ജാതി സർട്ടിഫിക്കറ്റ് അതിൻ്റെ കൂടെ കൊടുക്കണം പിന്നെ നിങ്ങൾ വിമുക്ത പടനാണോ ആ എക്സ് സർവീസ്മാൻ അത് നിങ്ങൾ കൊടുക്കുക അതിൻ്റെയും സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ് ഹാജരാക്കണം ദെൻ നിങ്ങൾ അപേക്ഷ സർവീസിൽ ഇരിക്കുന്ന ജവാൻ്റെ ഭാര്യ മകൻ മകൾ എന്നിങ്ങനെ ഏതെങ്കിലും കാറ്റഗറിയിൽ വരുന്നുണ്ടെങ്കിൽ അതും കൊടുക്കണം കാരണം ഇതിനെല്ലാം പ്രത്യേകം റിസർവേഷൻ ഉണ്ടെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത ഇതൊക്കെ അപ്പം അത് നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുക ഇനി നിങ്ങൾ അപേക്ഷ വിമുക്ത പടൻ ഭാര്യ മകനാണോ ആണെങ്കിൽ മിലിറ്ററി സർവീസ് ബന്ധം എന്നിവ രേഖപ്പെടുത്തിയ സർട്ടിഫിക്കറ്റിൻ്റെയും സ്വയം സാക്ഷ്യപ്പെടുത്തിയത് കൊടുക്കണം ദെൻ നിങ്ങൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വ്യക്തിയാണോ അതായത് ബി കാറ്റഗറിയോ ഇ ഡബ്ല്യു എസ് കാറ്റഗറിയോ വരുന്നവരാണ് അതായത് ജനറൽ കാറ്റഗറിയിലുള്ള സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ അത് നിങ്ങൾ കൊടുക്കുക ദെൻ അപേക്ഷകൻ്റെ മാതൃഭാഷ ഇപ്പം നമ്മളെല്ലാം മലയാളമാണ് അപ്പോൾ മലയാളം കൊടുക്കാം ദെൻ ഇവിടെ ചോദിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസ യോഗ്യതയാണ് ഹയർ സെക്കൻഡറി ഹയർ സെക്കൻഡറി ആയിരിക്കും ഒരുവിധം എല്ലാവർക്കും അത് നിങ്ങൾ ഹയർ സെക്കൻഡറി എന്ന് കൊടുക്കുക പിന്നെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പരും വിജയിച്ച വർഷവുമാണ് നിങ്ങൾ ഏത് വർഷമാണ് വിജയിച്ചത് നിങ്ങളുടെ ആ വർഷത്തെ നിങ്ങളുടെ ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ വി നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഏതാണെന്ന് കൊടുക്കുക നിങ്ങൾ ഫസ്റ്റ് തവണ തന്നെ ജയിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ അതായത് സേ എക്സാം ഒന്നും എഴുതിയിട്ടില്ല എങ്കിൽ അവിടെ സീറോ എന്ന് കൊടുത്താൽ മതി ഇനി ഒരു തവണ സേ എക്സാം എഴുതിയാണ് വിജയിച്ചെങ്കിൽ അത് നിങ്ങൾ കൊടുക്കുക പിന്നെ നിങ്ങൾ മറ്റ് വിദ്യാഭ്യാസ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കൊടുക്കുക അതായത് ഡിഗ്രി കഴിഞ്ഞ വ്യക്തികളാണെങ്കിൽ നിങ്ങൾ ഡിഗ്രിയുടെ ഡീറ്റെയിൽസ് അവിടെ കൊടുക്കാനായിട്ട് കൊടുക്കുക ഇനി യോഗ്യതാ പരീക്ഷയ്ക്ക് പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യം പരീക്ഷയ്ക്ക് നേടിയ ഗ്രേഡ് നിങ്ങൾ കൊടുക്കുക നിങ്ങളുടെ വിഷയങ്ങളും മാർക്ക് ഗ്രേഡും ആണ് ഇനി വേണ്ടത് പിന്നെ മാർക്കിൻ്റെ ശതമാനം നിങ്ങൾക്ക് പ്ലസ് ടുവിൽ എത്ര ശതമാനം മാർക്കുണ്ട് പരീക്ഷ ബോർഡ് യൂണിവേഴ്സിറ്റിയുടെ പേര് ഏതാണ് പിന്നെ നിങ്ങൾ ഭിന്നശേഷിക്കാരാണോ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കേണ്ടതാണ് പിന്നെ നിങ്ങൾ എൻ സി സി കേഡറ്റാണെങ്കിൽ എൻ സി സിയുടെ കേഡറ്റാണോ അല്ലയോ എന്നുള്ളത് കൊടുക്കുക ഇനി നിങ്ങൾ കലാകായിക മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഏത് അടിസ്ഥാനത്തിലാണ് ദേശീയതലമാണോ സംസ്ഥാനതലം ജില്ലാതലം ഉപജില്ലാതലം ഇത് ഏതാണെന്നുള്ളത് ക്ലിക്ക് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഭാരത് സ്കൗട്ട് ആൻഡ് ഗെയിംസിൻ്റെ എന്തെങ്കിലും രാജ്യ പുരസ്കാരോ അങ്ങനെ രാഷ്ട്രപതി പുരസ്കാരമോ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതെഴുതുക ഇതിനൊക്കെ പ്രത്യേക റിസർവേഷൻ ഉള്ളതാണ് പിന്നെ സ്പോർട്സ് കോട്ട സ്പോർട്സ് കൗൺസിലിൽ ഉൾപ്പെട്ടതാണെങ്കിൽ അത് കൊടുക്കുക നിങ്ങൾ എൻ എസ് എസ് എൻ സി സി വോളണ്ടിയർ ആണെങ്കിൽ ആ വിവരം രേഖപ്പെടുത്തുക പിന്നെ അപേക്ഷാ ഫീസിനെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ചെലാനടയ്ക്കുന്നവർ ഒടുക്കിയ ഫീസ് അത് അടച്ച ട്രഷറിയുടെ നമ്പർ ട്രഷറിയുടെ പേര് പിന്നെ കോഡ് ഫീസ് സ്റ്റാമ്പ് പതിക്കുന്നവ അഞ്ച് രൂപ കോഡ് ഫീസ് സ്റ്റാമ്പ് പതിക്കേണ്ടതാണ് നിങ്ങൾക്ക് ഒന്നുകിൽ സ്റ്റാമ്പ് പതിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രഷറിയിൽ ഫീസ് അടയ്ക്കാം ട്രഷറിയിൽ ഫീസ് അടയ്ക്കുവാണെങ്കിൽ ആ ഫീസിൻ്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് കൊടുക്കുക സെൽഫ് ഫിനാൻസിങ് കോളേജിൽ കൊടുക്കുന്നവർ ട്രഷറി ഫീസാണ് അടയ്ക്കേണ്ടത് അപ്പം ഇവിടെ ട്രഷറിയുടെ ഡീറ്റെയിൽസ് തന്നെയാണ് അടയ്ക്കേണ്ടത് ഇനി പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന സ്ഥാപനങ്ങളുടെ ലിസ്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്കിത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വരെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ബാക്കിയുള്ളത് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് പിന്നെ ഇവിടെ സത്യവാങ്മൂലം പറഞ്ഞിട്ടുണ്ട് മുകളിൽ സൂചിപ്പിക്കുന്ന വിവരങ്ങൾ പൂർണ്ണമായും സത്യസന്ധമാണെന്നും ആയുധ തെളിയിക്കുന്നതിനാവശ്യമായ രേഖകൾ സമർപ്പിച്ചിട്ടുണ്ടെന്നും ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു യോഗ്യതാ പരീക്ഷ വിജയിക്കുന്നതിന് സേ പരീക്ഷ ഉൾപ്പെടെ മൂന്ന് ചാൻസിൽ കൂടുതൽ എഴുതിയിട്ടില്ല എന്നും ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു പ്രസ്തുത കോഴ്സ് പഠിക്കുന്നതിന് വേണ്ടി ഈ അധ്യയന വർഷം മറ്റൊരു ജില്ലയിലും അപേക്ഷ നൽകിയിട്ടില്ല എന്നും ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു ഇവിടെ നിങ്ങളുടെ ഒപ്പ് അതുപോലെ തന്നെ സ്ഥലം തീയതി ഇത്രയും കാര്യങ്ങളും എഴുതണം ഇനി നിങ്ങൾ എവിടെയാണ് ഇത് കൊടുക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ താഴോട്ട് തന്നിട്ടുണ്ട് ഓരോ ഉപജില്ലയിലും ഏതൊക്കെ ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളുണ്ടെന്നും ആ സെൽഫ് ഫിനാൻസിങ്ങിൻ്റെ പി ഡി എഫിനകത്ത് സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ ഏതൊക്കെയാണെന്നും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഇത് അപേക്ഷ സമർപ്പിക്കേണ്ട ആളുടെ ഡീറ്റെയിൽസ് ഓരോ ജില്ലയിലും നൽകേണ്ട ആളുകളുടെ ഡീറ്റെയിൽസും ഇവിടെ നൽകിയിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഓരോ ജില്ലയിലെയും ആൾക്കാരുടെ അഡ്രസ്സും തന്നിട്ടുണ്ട് അപ്പോൾ ഈ അഡ്രസ്സിലേക്കാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇനി എന്തെങ്കിലും കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി നമ്മൾ കമൻറ്റിന് മാക്സിമം റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഈ അവസ്ഥ ത്തരം ആരും മിസ് ചെയ്ത് കളയരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അറിയിക്കുക എല്ലാവരും ഇത് മാക്സിമം അയക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിലേക്ക് മാത്രം അയക്കാതെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലേക്ക് കൂടി അയക്കുക കാരണം സീറ്റ് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടാനുള്ള സാധ്യത സെൽഫ് ഫിനാൻസിങ് കോളേജുകളൊക്കെ കൂടുതലായിരിക്കും പ്ലസ് ടു മാർക്കാണ് നോക്കുന്നത് അപ്പോൾ അതൊന്ന് നോക്കി കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം താങ്ക്